ഭയങ്കര സ്റ്റൈലിഷ് ആയിട്ട് തോന്നുന്നു. കോൺഷ്യസ് ആയിട്ട് സ്റ്റൈലിഷ് ആവാൻ എഫേർട്ട് എടുത്തിട്ടില്ലേ? ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് ഇത് പണ്ടുപോകാനുള്ള ആഗ്രഹമാണ്. ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് സിനിമാ മാർക്കറ്റിലേക്ക് എത്തിച്ചത് ആരാണ്? ഞാൻ സ്കെച്ച് ചെയ്തിട്ട് വന്നതല്ലല്ലോ. എന്നിട്ട് ഞാൻ ഇപ്പം മാർക്കറ്റിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ള ബോധ്യം എനിക്കിപ്പോൾ ഉണ്ട്. ഈ പടത്തിനും കമ്മട്ടി പടത്തിനും പ്രതീക്ഷകളില്ലാതെ പണിയെടുത്ത് വെച്ചു, റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. ഈ രണ്ടെണ്ണം എനിക്ക് റിസൾട്ട് കിട്ടി. ഇങ്ങനത്തെ ഒരു കട്ട് ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഒരു സിനിമ മുഴുവൻ ഇങ്ങനെ ഉപയോഗിച്ചാലോ എനിക്കറിയില്ല. അത് ഉപയോഗിച്ച് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക് അല്ല എടുത്തിരിക്കുന്നത്. ടെക്നീഷ്യൻസ് ആറാടിയിട്ടുണ്ട് ഓരോ വിഭാഗവും. ആ വള്ളക്കാരനായി വന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവന്ന ആ ഒരു ഫയർ എവിടെയെങ്കിലും അണഞ്ഞു പോയിട്ട് നമുക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. സാറ് ഇരിക്കുന്ന സ്ഥലം, അത് മരുഭൂമിയെ പച്ചപ്പാക്കാനുള്ള മാജിക് കയ്യിലുള്ള ഒരാളാണ്. പുതിയ തലമുറയും അവരുടെ നായകനായിട്ട് കൊണ്ടുനടക്കും. ഈ രണ്ടുപേരെ, മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആളുകളെ കൊണ്ടുനടക്കുന്നതിൻ്റെ കാര്യം അതാണ്. അവര് പണിയെടുക്കാൻ മടിയില്ല. ഒരിക്കൽ നടൻ മുരളിയോട് ഒരു അഭിമുഖത്തിൽ ചോദിച്ചു, ആരാണ് സാർ മികച്ച നടനെന്ന്. അതിന് മുരളി കൊടുത്ത മറുപടി, ആരാണോ ഒരു നടനെന്ന രീതിയിലല്ലാതെ, ഒരു നടൻ പറയുന്ന വിധത്തിലല്ലാതെ, ആ കഥാപാത്രം പറയുന്ന രീതിയിൽ സംഭാഷണം പറയുന്നത് അവരൊക്കെ നടന്മാരാണെന്ന്. അഞ്ചുകിളക്കോക്കാൻ കണ്ടതിന് ശേഷം നമുക്ക് അങ്ങനെ ഒരു മികച്ച നടനെ വീണ്ടും പുതിയൊരു പതിപ്പിൽ കാണാൻ പറ്റിയതിൻ്റെ വലിയ സന്തോഷമുണ്ട്. മണികണ്ഠൻ ആചാര്യ എന്ന മികച്ച നടനോടൊപ്പമാണ് സംസാരിക്കാൻ തുടങ്ങുന്നത്. നമസ്കാരം. നമസ്കാരം. കൊലശങ്കരം പൊളിച്ചു. എനിക്ക് തോന്നുന്നു എന്തൊക്കെ ചേട്ടൻ ചെയ്താലും ഈ ബാലൻ അവിടെ ഉണ്ടല്ലോ, ബാലൻ ചേട്ടൻ അവിടെ ഉണ്ടാവുകയും ചെയ്യും ഒരു കൈ പോലെ. അതിനൊപ്പം ചേർത്ത് വെക്കാൻ പറ്റാവുന്ന ഒരു ഒരു വെടിച്ച ലൈറ്റാണ് ശങ്കരാഭരണം. അപ്പൊ അതിനകത്ത് ആ ക്യാരക്ടറിനൊരു സ്വാഗ് ഉണ്ട്. ഇപ്പൊ പറയുകയാണെങ്കിൽ ഇപ്പൊ ഈ തമിഴിലും മലയാളത്തിലൊക്കെ ഈ ഒരു പ്രത്യേക കഥയുടെ ഒരു പ്രത്യേക ഏരിയയിൽ വന്നിട്ട് എല്ലാ കയ്യടിയും മേടിച്ചുകൊണ്ട് പോകുന്ന ചില ആളുകളുണ്ട്. ഇപ്പൊ ഒരു കാലത്ത് അത് ബിജു മേനോനായിരുന്നു, അല്ലെങ്കിൽ ഒരു കാലത്ത് അത് ശരത് കുമാറിനുണ്ടായിരുന്നു തമിഴില്. അങ്ങനത്തെ ചില ആക്ടേഴ്സ് ഒരു ഏരിയയിൽ വന്ന അവരായിരിക്കും പിന്നെ അവിടുന്ന് നായകൻ. അതായത് സിനിമയെ കൊണ്ടുപോകുന്ന പ്രൊട്ടഗോണിസ്റ്റ് അവരാണെന്നല്ല, പക്ഷെ അവരില്ലാതെ ആ കഥ പൂർണ്ണമാവില്ല ഒരിക്കലും. അങ്ങനത്തെ ഒരാളാണ് കൊല്ലം ശങ്കരൻ. അയാൾക്ക് അയാൾ ഭീകര ബുദ്ധിമാനും അതുപോലെ ശക്തനുമാണ്. ഒരു ഒരു നായകനെ പോലെ ഒരു കാര്യം ചെയ്തു അങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നോ അഭിനയിക്കുമ്പോൾ? തീർച്ചയായിട്ടും അയാളുടെ ആ ഏരിയയില്, അല്ലെങ്കിൽ ആ ജയിലിനകത്തുള്ള സീക്വൻസ് ഉണ്ടല്ലോ, ആ ഈ പറഞ്ഞ ബ്രില്യൻസ്, അതേപോലെ തന്നെ ഒരു അയാള് ശരീരം കൊണ്ട് എന്നെ പോലെ തന്നെ ചെറിയ ആളാണ്. അയാൾക്ക് പരിമിതികളുണ്ട്, ഒരു രോഗത്തിനടിമയാണ്. അപ്പോൾ പക്ഷേ അയാളുടെ ആ ഒരു ലക്ഷ്യബോധം, അതിന് വേണ്ട ഡെഡിക്കേഷൻ, അയാളെടുത്തിട്ടുള്ള പണി, അയാളുടെ ഒരു ഉറപ്പ്, അത് ഞാൻ തീർത്തിട്ടേ പോവൂ എന്ന് പറയുന്ന ഒരു ഉറപ്പ്, അതിനു വേണ്ടി അവസാനം ശ്വാസം വരെ അയാളുടെ ശ്രമം, അതൊക്കെ ഒരു ഹീറോ അല്ലെങ്കിൽ ഒരു പക്ക ഹീറോ സാധനമാണ് തന്നെയാണ്. ഈ സിനിമയിലെ ഓരോരുത്തരും ഹീറോ ആണ്, അവരുടെ പോർഷൻസ്, അവരുടേതായ ന്യായങ്ങളും. ഇപ്പോൾ ചെമ്പൻചേട്ടൻ ചെയ്യുന്ന ക്യാരക്ടർ, നടവരമ്മൻ എന്ന് പറയുന്ന ക്യാരക്ടറിന്, ആ ക്യാരക്ടർ ഒരു ഏരിയയിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇതൊക്കെ 40 വയസ്സാകുമ്പോൾ നിനക്ക് മനസ്സിലാവും എന്ന് പറയുന്നൊരു ഡയലോഗ്. അയാൾ അയാളുടെ പോയിന്റ് ഓഫ് വ്യൂ, അയാൾ നല്ലവനാണ്, അയാൾ ഹീറോ ആണ്, മാസമാണ് അയാൾ ചെയ്യുന്നതൊക്കെ എന്ന് പറയുന്ന പോലെ. ഗില്ലാപ്പികൾ ഇത് നോക്കുമ്പോൾ നമുക്ക് ലോജിക്കില്ലാതെ, അല്ലെങ്കിൽ നമുക്ക് സൈക്കോളജിക്കൽ തോന്നും, പക്ഷെ അവരുടെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുമ്പോൾ അവർ ഹീറോസ് ആണ്, അവർ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റാണ് എന്ന് പറയുന്ന പോലെ. ശങ്കരാഭരണം അതിൽ ഒരു പോർഷനിൽ അയാളാണ് നായകൻ. കൊലശങ്കരൻ എന്താ പറയുക, മകളെ സ്നേഹം കൊണ്ട് മാത്രം പൊതിയുന്നൊരു ഒരു വളരെ നല്ല അച്ഛനും കൂടിയാണ്. അച്ഛനായത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടോ കൊലശങ്കരൻ അച്ഛനാവാൻ വേണ്ടിയിട്ട്? ഉണ്ട്, ഉണ്ടാവാം. പക്ഷേ അതില്ലെങ്കിലും ഇതിനു മുമ്പും ആക്ടർ എന്നുള്ള നിലയിൽ ഞാൻ കുട്ടികളെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളാണ്. ഇപ്പം എൻ്റെ രക്തത്തിൽ കുട്ടി ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഞാൻ ഒരുപാട് ഇപ്പം എൻ്റെ ചേച്ചിയുടെ മക്കളെയൊക്കെ പാട്ടുപാടി ഉറക്കുകയും അവരെ കുളിപ്പിക്കുകയും കൊണ്ടുനടക്കുകയൊക്കെ ചെയ്തിട്ടുള്ള അമ്മാവനായിട്ടും ചേട്ടനായിട്ടും ഇളയച്ചനായിട്ടും വലിയച്ഛനായിട്ടൊക്കെ റോളുകൾ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു സമ്പൂർണ്ണ രൂപമാണ് അച്ഛൻ, ഇതെല്ലാം ചേരുന്ന ഒരു രൂപമാണ്. പക്ഷെ എനിക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും, ഓക്കെ, അച്ഛനാവുന്നതിന് മുമ്പ് എനിക്ക് അച്ഛനെന്താണ് എന്ന് ഇമാജിൻ ചെയ്യാൻ പറ്റും. അമ്മ എന്ന് പറയുന്നത് ചിറ്റമ്മ, ഇളയമ്മ, ചേച്ചി, അമ്മായി, നാത്തൂൻ, കൂട്ടുകാരി എന്നൊക്കെ പറയുന്നത് എല്ലാത്തിൻ്റെയും ഒരു സമ്പൂർണ്ണ രൂപമാണ്. അമ്മയും ഭാര്യയൊക്കെ എന്ന് പറയുന്ന ഒരു അച്ഛൻ. അപ്പം അത് ഇസൈ എൻ്റെ മോൻ, ഇസൈ വന്നതിൻ്റെ ഗുണങ്ങളൊക്കെ ഉണ്ട്, കുറേ കൂടി നമുക്ക്
ആ മുഖം കാണുമ്പോൾ ഈസയുടെ മുഖം വെച്ചിട്ട് നോക്കുമ്പോൾ ഒന്നും കൂടി ഫീൽ ചെയ്യും രംഗങ്ങളിൽ ആലോചിക്കുമ്പോൾ. അതൊക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷെ അത് അതിന് മുമ്പാണെങ്കിൽ പോലും എനിക്കത് ചെയ്യാൻ കഴിയും, കാരണം ഞാൻ കുട്ടികളുമായിട്ട് അത്രയും അടുത്ത ഒരാളാണ്. നാടകത്തിന്റെ ഒരു വലിയ പാരമ്പര്യവും ശക്തിയൊക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. ഈ പാട്ടുപാടി ഉറക്കുന്ന കാര്യം കാണുമ്പോൾ ഞാൻ ശരത്സഭ എന്നുള്ള ആളുമായിട്ട് ഭയങ്കര അടുപ്പുള്ള ഒരാളാണ്. അപ്പൊ ഞാൻ പാട്ടുപാടി ഉറക്കുന്ന ഒരു വീഡിയോ കണ്ടിരുന്നു. ആ അത് ഈ പറഞ്ഞ പോലെ അവിടെയും അത് ആ വീഡിയോയിൽ ശ്രദ്ധിച്ചറിയാം, ഒരു വാത്സല്യം ഉണ്ടല്ലോ. അത് എനിക്ക് കൊഞ്ചിക്കുന്നതും കൊഞ്ചല ഏൽക്കുന്നതും എന്നെ ആരെങ്കിലും കൊഞ്ചുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. സ്നേഹിക്കുന്നതും സ്നേഹിക്കപ്പെടുന്നതും ആ അത് തന്നെ. എനിക്കറിയില്ല, അത് ചിലപ്പോൾ ഞാൻ ചേട്ടനെ ആദ്യമായി കാണുന്നത് ഏകദേശം ഒരു ഞാനിവിടെ ഒരു ഒന്ന് ഒരു വർഷം ഒരു വർഷം ഏകദേശം ഒന്നര വർഷം മുമ്പാണ് ഞാൻ ചേട്ടനെ ആദ്യമായിട്ട് കാണുന്നത്. അതിനുശേഷം പിന്നീട് ഇപ്പം അതായത് ബ്രഹ്മയോഗം കഴിഞ്ഞ് അല്ലെങ്കിൽ നമ്മുടെ വാലിബനൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം കാണുമ്പം ഭയങ്കര സ്റ്റൈലിഷായിട്ട് തോന്നുന്നു. കോൺഷ്യസ് ആയിട്ട് അങ്ങനെ സ്റ്റൈലിഷ് അവൻ എഫേർട്ട് എടുത്തിട്ടില്ലേ? ആ ഉണ്ട്, തീർച്ചയായിട്ടും ഉണ്ട്. നമ്മള് ഇത് പണ്ട് പോകാനുള്ള ആഗ്രഹമാണ് എനിക്ക്. എനിക്ക് അങ്ങനെ വെസ്റ്റേൺ പിടിക്കണം എന്നൊക്കെയുള്ള മൈക്കിൾ ജാക്സൺ, മുഹമ്മദ് അലി, മറഡോണ ഇതൊക്കെയാണ് എൻ്റെ ഐഡൽസ്, എൻ്റെ ഇഷ്ടപ്പെട്ട ആളുകൾ, ഞാൻ ആരാധിക്കുന്നവരൊക്കെ. അപ്പോൾ എനിക്ക് ആ രീതിയിലൊക്കെ ഡാൻസൊക്കെ നന്നായിട്ട് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അറിയില്ല, ഈ ഡ്രസ്സിങ്ങിലൊക്കെ ഇപ്പോൾ അത്യാവശ്യം ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ ഒന്ന് ഡ്രിം ചെയ്തു ബോഡി, വണ്ണം കുറച്ച്, വേറെ സ്റ്റൈലൊക്കെ ഇനിയൊരു പുതിയ അംഗത്തിന് ബാല്യം എടുത്തുകൊണ്ട് ഇരിക്കുകയാണ്. ഞാൻ ഒരിക്കലും അങ്ങനത്തെ ഒരു പണ്ടത്തെ ഒരു കാര്യത്തെ പറ്റി തിരിച്ചു ചോദിക്കാൻ ആഗ്രഹിക്കുന്നതല്ല. നിരാശ ഉണ്ടായിരുന്ന ഒരു സമയം ഉണ്ടായിരുന്നില്ലേ? ഓ, ഇഷ്ടംപോലെ. ആക്ടേഴ്സിന്റെ കൂടപ്പുറപ്പാണ് നിരാശയും ചെറിയ ചെറിയ കുശുമ്പും അവന് കിട്ടി എനിക്ക് കിട്ടിയിരുന്നു എന്നൊക്കെ പറയുന്ന ഇതൊക്കെ എല്ലാ ആക്ടേഴ്സിനും. അവിടെയും എനിക്ക് കിട്ടിയ അവന് കിട്ടിയില്ല എന്നല്ല പറയണ്ടായിരുന്നത്, അയാൾക്ക് എന്താണോ ഉള്ളത് അതൊക്കെ എനിക്കും ഉണ്ട്. പിന്നെ എന്താണ് നിങ്ങൾ ഈ പറയുന്ന ചില ടേംസ് മാർക്കറ്റ് എന്നൊക്കെ പറഞ്ഞ എന്താണ് ഒരു അറിവില്ലായ്മ കൊണ്ടുണ്ടാവണം, അറിവില്ല. എന്റെ ഉത്തരം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഓരോ കാലത്തും നമുക്ക് ഈ പറഞ്ഞ അറിവില്ലായ്മ അല്ല തെറ്റുകൾ ഉണ്ടാവും. അത് അപ്പോഴത്തെ വികാരം, അതായത് ഈ പൈസയുടെയും മറ്റ് പുറത്തിറങ്ങി നടക്കുമ്പോഴുള്ള കുത്തൽ ഇതെല്ലാം വരുമ്പോൾ സാധാരണ മനുഷ്യനാണല്ലോ. അപ്പോൾ മനുഷ്യൻ പെട്ടെന്ന് അവന് പ്രതികരിക്കാൻ പറ്റിയ പൊട്ടിക്കരയുക, പരാതി പറയുക, പരിഭവം പറയുക എന്നുള്ളതാണ്. പക്ഷേ അത് പോകെ പോകെ നമ്മുടെ ബോധവും ബോധത്തിൽ നിന്ന് നമുക്ക് പുതിയൊരു ബോധ്യം ഉണ്ടാവും. നമ്മൾ നമ്മുടെ പണിയെടുക്കുക, അതിൻ്റെ റിസൾട്ട് വന്നോളും. നമ്മൾ ഈ റിസൾട്ടിന് വേണ്ടിയിട്ട് ഒരു കലാപവും നടത്തേണ്ട അല്ലെങ്കിൽ വിലാപം ഒന്നും വേണ്ട എന്നുള്ള ബോധ്യത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അതായത് ചമ്പക്കര മാർക്കറ്റിൽ നിന്ന് സിനിമാ മാർക്കറ്റിലേക്ക് എത്തിച്ചത് ആരാണ്? ഞാൻ സ്കെച്ച് ചെയ്തിട്ട് വന്നതല്ലല്ലോ. എന്നിട്ട് ഞാൻ ഇപ്പം മാർക്കറ്റിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല എന്നുള്ള ബോധ്യം എനിക്കിപ്പോൾ ഉണ്ട്. ഞാൻ ആ ബോധ്യത്തിലാണ്. അത് തെറ്റല്ല, അതായത് തെറ്റ് ചെയ്യുന്ന ഒരു തെറ്റല്ല, അത് തെറ്റാണെന്ന് തിരിച്ചറിയാതെ അത് തിരുത്തി ശരി കണ്ടെത്താതെ ആ ചെയ്ത തെറ്റിൽ ആ ചെയ്ത തെറ്റ് ശരിയാണെന്ന് നിർബന്ധം പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് തെറ്റ്. വാശി പിടിക്കുമ്പോഴാണ് അത്, അത് തെറ്റ്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ അനലൈസ് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ എൻ്റെ ഇൻ്റർവ്യൂസിന് ഞാൻ നോക്കും. അതിലെ തെറ്റുകൾ ഞാൻ തന്നെ ഒരാൾ ചൂണ്ടിക്കാണിക്കുന്നതിന് മുമ്പ് ഞാൻ തന്നെ കണ്ടുപിടിക്കും, മാറും, അതിൽ നിന്ന് മാറും. ഓക്കെ. അപ്പോൾ എൻ്റെ ഈ വന്ന 7 കൊല്ലത്ത് സിനിമാ ജീവിതം 7 കൊല്ലമായി. ഈ 7 കൊല്ലത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, ഒരുപാട് വീഴ്ചകൾ, അറിവില്ലായ്മകൾ ഒക്കെ സംഭവിച്ചിട്ടുണ്ട്. അത് സംഭവിക്കുന്നത് നല്ലതാണ്, പുതിയ അറിവിന് വേണ്ടിയിട്ടാണ് എന്ന് ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുക. എനിക്ക് ഡെഫിനറ്റ്ലി അതിൻ്റെ ഒരു തുടർച്ച വയ്ക്കണം. പക്ഷേ അതിന് മുമ്പ് ഞാൻ ചോദിച്ചെ, ഇപ്പം കൊല്ലശങ്കറിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ഉണ്ടല്ലോ സിനിമയിൽ, ഭയങ്കര സ്ലോ മോഷനിൽ. ശരിക്കും എനിക്ക് എനിക്ക് ആ സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ഇതുപോലെയാണല്ലോ എന്നൊക്കെ നമ്മളിങ്ങനെ ചിന്തിക്കുമല്ലോ. അപ്പം എനിക്ക് തോന്നുന്നത് ഈ വിക്രം വേദയിലൊക്കെ വിജയ് സേതുപതിയുടെ ഒരു ഇൻട്രോ ഉണ്ട്, കയ്യിൽ ഒരു വട പിടിച്ചിട്ട് ഇങ്ങനെ നടന്നു വരുന്ന ഒരു ഇൻട്രോ, ഭയങ്കര രസമാണ് ആ ഇൻട്രോ. അപ്പോൾ ആ വട ഒരു പട്ടിക്കെറിഞ്ഞു കൊടുത്ത് ഭയങ്കര സ്വാഗിൽ വന്നൊരു തോക്ക് പിടിച്ച് തോക്ക്, ഏകദേശം അതുപോലത്തെ ഒരു ഐറ്റങ്ങൾ എന്താന്ന് എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റില്ല, സ്പോയിലേഴ്സ് ആയിപ്പോൾ. അങ്ങനത്തെ ഒരു ഐറ്റം ഉണ്ട് കൊല്ലശങ്കരനെതിരെ. അപ്പോൾ മനസ്സിൽ അങ്ങനെ ഒരു ആൾ അങ്ങനെ എന്തെങ്കിലും സീനൊക്കെ ശരിക്കും മനസ്സിലാകും ഉള്ളിൽ വിചാരിച്ചിരുന്നു, ഞാനിതാ ചെയ്യാൻ പോണേ ഇങ്ങനത്തെ ഒരു സാധനം പോലെ പിടിക്കണം. അങ്ങനെ എന്നോട് അത് സീൻ എടുക്കുമ്പോൾ ഉല്ലാസം പറഞ്ഞത് സ്ലോ മോഷൻ ആണ് പരിപാടി, കാറ്റുണ്ട്, മറ്റേ കരിയലൊക്കെ പറക്കണ്ട. നമുക്ക് അങ്ങനത്തെ ഒരു സാധനം ആദ്യമായിട്ടാണ്, മറ്റേ നമ്മള് വലിയ
ഇതൊക്കെ വെച്ചിട്ട് ഫാനൊക്കെ വെച്ചിട്ട് വലിയ കുറേ ടൈം എടുത്തെടുത്തിട്ടുള്ള ഷോട്ടാണ്. അപ്പം ഞാൻ അതിലേക്ക് ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്തത് ഒരു ബീഡി കയ്യിലുണ്ട്, ആ ബീഡി കാലിൽ ഇങ്ങനെ കുത്തിക്കെടുത്തുന്നത്. അപ്പോൾ ഇയാൾക്ക് അതിനകത്ത് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ള ഒരു ലോജിക് എന്ന് പറയുന്നത് ഇയാൾ തീയും ഇയാളുടെ തൊഴിലുമായിട്ട് തീയായിട്ട് ഇയാൾക്ക് കൊല്ലനാണല്ലോ. അപ്പം അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അതിൽ, ഒരു തീരുമാനമുണ്ട് ആ വരവിൽ. അങ്ങനെ കുറച്ച് അർത്ഥങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണും, ചെറിയ അനക്കങ്ങൾക്ക് പോലും അർത്ഥം ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു നടനാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിനിമ കാണുമ്പോൾ ഇപ്പോൾ കുറേ കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെ ഒന്നും തിയേറ്ററിൽ വരുമ്പോൾ കാണാറില്ല. പലപ്പോഴും സിനിമയുടെ ഭാഗമായിട്ട് അത് എഡിറ്റ് ചെയ്യുമ്പോൾ പല ട്രിമ്മിങ്ങും നടക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടത്തിന് ഞാൻ ഈ പടത്തിനും കമ്മട്ടി പടത്തിനും പ്രതീക്ഷകളില്ലാതെ പണിയെടുത്ത് വെച്ചു, റിസൾട്ട് വരട്ടെ എന്ന് പറഞ്ഞ് മാറ്റി വെച്ചു. ആരോടും വർത്തമാനങ്ങൾ വലിയ വിമ്പുവാദങ്ങൾ വന്ന് ഞാൻ പുളിക്കും തകർക്കും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ രണ്ടെണ്ണം എനിക്ക് റിസൾട്ട് കിട്ടി. ഓക്കെ, കമ്മട്ടിപ്പാടത്തിനും അങ്ങനെയാണ്. ഒരു ജീവിതം മുഴുവൻ ജീവിച്ച് ആകെ മരിക്കേണ്ട അവസ്ഥയിലൊക്കെ നിൽക്കുന്ന ഒരു ജീവിതത്തിൽ നിന്ന് ഒരു ബ്രേക്ക് തരുന്ന ഒരു പടമാണെന്ന് ഞാൻ കൊട്ടിഘോഷിക്കാതെ, ഞാൻ വലിയ പ്രതീക്ഷയൊന്നും വെക്കാതെ വെറുതെ പോയി കണ്ട പടം എന്നെ ഇന്ന് ഇവിടെ കൊണ്ടുവന്ന് നിർത്തി. അവിടെ നിന്ന് 7 വർഷം കഴിഞ്ഞു എനിക്ക് അതേപോലത്തെ ഒരു പടം കിട്ടാനായിട്ട്, ഒരു ലൈഫ് ചേഞ്ച് കിട്ടാനായിട്ട്. അപ്പോൾ തിയേറ്ററിൽ ഇരിക്കാൻ നേരത്ത് ഈ ട്രെയിലറിൽ ഈ പറഞ്ഞ സീൻ ചക്രവർണം എന്നൊക്കെ പറയുമ്പോൾ ഭാര്യ ഭയങ്കര ഹാപ്പിയായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ സീൻ എന്തായാലും പൊളിയാടി, ബാക്കിയൊന്നും എനിക്കറിയില്ല, ഇത് വരവ് ഉഗ്രൻ സാധനമാണ്, ഞാനൊരു സാധനം കയ്യിൽ നിന്ന് ഇട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയി ഇരിക്കുമ്പോൾ മറ്റേ നേരെ ചുമ്മാ നടന്നു വരുന്നു, മ്യൂസിക്കും ഇല്ല ഒന്നുമില്ല. എന്നിട്ട് മറ്റേ ഇത് ഇടുന്നു ഞാനാണ് ചെയ്തത്. ഞാനപ്പോൾ തന്നെ കൈ ഇങ്ങനെ സോറി, ഞാൻ പോയി, ഇനിയൊന്നും പ്രതീക്ഷിക്കേണ്ടതാണ്. ഒരു 2-3 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ അത് രണ്ടാമത് വരും. ഞാൻ ഇങ്ങനെ എൻ്റെ ദൈവമേ, അപ്പോൾ ഉല്ലാസ തൊട്ട് മുമ്പിൽ ഇരിക്കണം. അപ്പോൾ ഞാൻ ഇങ്ങനെ ദുഷ്ട ചതിച്ചത് എഡിറ്റിങ് ഒരു രക്ഷയില്ലാത്ത. അല്ല ഞാൻ ചോദിക്കുന്നത് നിങ്ങൾക്ക് അറിയായിരുന്നു, അതായത് ഇല്ല ഇതിനൊരു 3 ആക്ട് ഉണ്ടല്ലോ എപ്പോഴും. അതായത് ഇപ്പം കൊലൻ ശങ്കരൻ ഒരു കാര്യം ചെയ്യുന്നതിന്റെ പിന്നിൽ, അതിന്റെ പിന്നിലൊരു കാര്യം ഉണ്ടാവും, മുന്നിലൊരു കാര്യം ഉണ്ടാവും. ഇത് നടുക്കിലത്തെ പീസ് പ്ലേ ചെയ്തിട്ടാണ് അവസാനം മുന്നിലത്തെയും പിന്നിലത്തെയും കാണിച്ചിട്ട് ഇത് ജോയിൻ ആക്കുക. ഇത് ഫുള്ളുണ്ട് പടത്തിൽ, ഈ പാറ്റേൺ എപ്പോഴും ഉണ്ട്. ഇത് അറിയാമായിരുന്നു നിങ്ങൾക്ക് ഇങ്ങനെ വരാൻ? മറ്റു ആക്ടേഴ്സിനെ അറിയുമെന്ന് എനിക്കറിയില്ല, എനിക്ക് സത്യമായിട്ട് അറിയില്ല. ഞാൻ ഡബ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു പാറ്റേണും ഇല്ല, ഡബ് ചെയ്യുന്ന കട്ടിൽ ഇങ്ങനത്തെ പാറ്റേണും ഇല്ല. ഓക്കെ, നമ്മൾക്ക് ചെയ്യേണ്ട സാധനങ്ങൾ അങ്ങനെ നേരെ എന്താ ത്രൂ ബൈ ത്രൂ ആയിട്ട് വരുന്നു, നമ്മൾ ചെയ്തു പോകുന്നു. അങ്ങനെയാണ് ചെയ്തത്. ഇതെങ്ങനെയാണ് വരാൻ പോകുന്നത്? ഇങ്ങനത്തെ ഒരു കട്ട് ഇതിനു മുമ്പ് മലയാള സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ടാവാം, പക്ഷെ ഒരു സിനിമ മുഴുവൻ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടാവും എനിക്കറിയില്ല. അത് ഉപയോഗിച്ച് വിജയിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് റിസ്ക് അല്ല എടുത്തിരിക്കുന്നത്. അതുപോലെ ഈ ശരിക്കും ഈ തമിഴ് സിനിമയിലൊക്കെ നമ്മൾ ഈ റണ്ണിലൊക്കെ മാധവൻ ഷട്ടർ വലിച്ചിടുന്ന പോലത്തെ ഒരു സീൻ ഉണ്ട്. അതായത് ഇയാളല്ല ട്രാപ്പ് ആയിട്ടുള്ളത്, ട്രാപ്പ് ആക്കാൻ വിചാരിച്ച ആൾക്കാരാണ് ട്രാപ്പ് ആവുന്ന പോലത്തെ ഒരു സാധനം ഉണ്ടായത്. കുറേ ഏരിയാസ് എക്സ്പ്ലോർ ചെയ്യുന്ന പോലെ എനിക്ക് പറയാൻ പറ്റില്ല മൊത്തമായിട്ട്. അപ്പൊ അത് തിയേറ്ററിൽ ഭയങ്കര വർക്കായ ഒരു സീനാണ്. ഇവൻ തോ അവിടെയും കൊല്ലശങ്കരൻ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ടെങ്കിൽ പോലും സ്റ്റിൽ ഭയങ്കരമായിട്ട് വർക്കാണ് അത്. കൈയടിക്കുന്നുണ്ടായിരുന്നു ആളുകള്, ആളുകൾ ആഘോഷിക്കുന്നുണ്ടായിരുന്നു, ഓളി ഇടുന്നുണ്ടായിരുന്നു മറ്റേ ക്യാരക്ടറിന് അടി കിട്ടുമ്പോഴൊക്കെ. അറിയായിരുന്നു അപ്പൊ അറിയാം ഇത് വർക്ക്, ഇതും വർക്കാവും തിയേറ്ററിൽ എന്നുള്ളത്. ഒരു എക്സ്പ്രഷൻ ഉണ്ട്, അതായത് ഇതെന്തുള്ള അയച്ചപ്പോലെ കഥയാണോ എന്ന് ചോദിക്കുമ്പോൾ ഇയാളുടെ ഒരു മൈന്യൂട്ട് എക്സ്പ്രഷൻ ഉണ്ട്. ആ എക്സ്പ്രഷൻ വർക്കാവുമെന്ന് എനിക്ക് ഒരു ഇൻഡ്യൂഷൻ ഉണ്ടായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ളതാണ്. ഞാൻ ചെയ്തു വെച്ചേക്കുന്ന പണി എന്താണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയുന്ന ഒരു ചെറിയ കുഞ്ഞു ചിരി. അപ്പോൾ അത് കണക്റ്റ് ആവുമെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു, അത് കണക്റ്റായി. അത് ഈ പറഞ്ഞ ട്രാപ്പുകളൊക്കെ നമ്മൾ വെറുതെ അറിയാതെ വന്നേക്കണമല്ല, ഇത് അറിഞ്ഞ് തന്നെ വന്നേക്കണം എന്നുള്ളൊരു സാധനം കിട്ടുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ എന്തൊക്കെ ഇട്ടിട്ടുണ്ടോ അതൊക്കെ എടുത്തിട്ടുണ്ട്, ആവശ്യമുള്ളതൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പം മണിയാട്ടച്ചൻ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ വല്ലാണ്ട് ഇപ്പോൾ പേഴ്സണൽ സൈഡിലേക്കൊക്കെ പോകുന്ന സമയത്ത് മറ്റൊരു എന്നോട് സ്പെസിഫിക് ആയിട്ട് എടുത്ത് പറഞ്ഞിട്ട് നീ അങ്ങനെ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കല്ല, എനിക്കത് പറയാൻ ഞാൻ ഇപ്പോൾ കംഫർട്ടബിൾ അല്ല എന്ന്. ഞാൻ അങ്ങനെ ഭയങ്കര പേഴ്സണലായിട്ട് പോവല്ല ചേട്ടാ, പോയിക്കോ, കുഴപ്പമൊന്നുമില്ല. ഞാൻ എനിക്കിപ്പോൾ നല്ല ഉറപ്പുണ്ട് എന്ത് പറയണമെന്നുള്ളത്. ഓക്കെ ഫൈൻ. കാരണം ഞാൻ മനസ്സ് ആടി നിൽക്കുകയല്ല, മനസ്സ് ആടി നിൽക്കുന്ന സമയത്ത് വന്ന് ചോദിച്ചാൽ ആ ഉത്തരങ്ങൾ കോൺഷ്യസ് ആയിരിക്കും. നമ്മൾ എന്താ പറയുക, അത് ശരിയായ ഉത്തരം ആയിരിക്കില്ല. അതായത് ഒരു വിജയം കഴിഞ്ഞ് നിങ്ങൾ വരുമ്പോൾ ചോദിക്കുന്ന ചോദ്യം അതിൻ്റെ ഉത്തരം ഒറിജിനൽ ആയിരിക്കില്ല. അപ്പോഴത്തെ ആവേശത്തിന് അപ്പോഴത്തെ ഒരു ഇതിന് പറയണം. അതേപോലെ നമ്മൾ തകർന്നിരിക്കുമ്പോൾ ചോദിക്കുമ്പോൾ
ഒന്ന് കൊള്ളിച്ച് ചോദിച്ചാൽ മതി, ആ മറ്റത് ചേട്ടൻ ചെയ്യണ്ടായിരുന്നല്ലേ എന്ന് ചോദിച്ചാൽ മതി, അവിടെ നിന്ന് നമ്മളിങ്ങനെ വിളമ്പും. മോന്നേ ഞാനിരുന്ന് എഴുതി അതവൻ കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞ്. അപ്പൊ ഈ ചോദിക്കുന്നവന്മാർക്ക് ചെറിയ ട്രിക്ക് ഉണ്ട്, അവർ ആ സാഹചര്യം മുതലാക്കി കണ്ടിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ സ്റ്റേബിൾ ആണ്, ഞാൻ എന്റെ ലൈഫ് ഓക്കെ ആണ്. അതായത് എന്റെ വീടും സാമ്പത്തികം ഒക്കെ, സാമ്പത്തികം ഇതേ ഉള്ളു, ഇതേ ഉള്ളെങ്കിൽ ഇതേ ഉള്ളു, ഇതിന്റെ അപ്പുറത്തേക്ക് ഇല്ല. അപ്പൊ പിന്നെ പ്രശ്നമില്ലല്ലോ, വേറെ വിഷയങ്ങളൊന്നും ഇല്ല. പിന്നെ കടം ഉണ്ടോ, അത് തീർക്കാം, ജീവൻ ഉണ്ടല്ലോ, കടല്ലേ ഉള്ളൂ, ജീവൻ നമ്മുടെ മുതലുണ്ടല്ലോ കയ്യിൽ. അപ്പൊ അതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ള ധൈര്യം വന്നു, ഒരു ആത്മവിശ്വാസം കൂടി. അപ്പൊ അതുകൊണ്ട് ആരെന്ത് ചോദിച്ചാലും ഒരു വിഷയമില്ല. ഇല്ല എനിക്ക് അങ്ങനെ ചേട്ടനെ ഭയങ്കരമായിട്ട് തകർത്ത് കാണണമെന്ന രീതിയിൽ ആഗ്രഹമില്ല ഒരാൾക്കും ഇല്ല. എന്നോട് വന്നിട്ടുള്ള ഒരു മീഡിയയിലെ ഒരാൾ പോലും എന്റെ വായിൽ നിന്ന് വല്ലാത്തൊരു അബദ്ധം വീണുണ്ട്, അത് അയാൾ ഉപയോഗിച്ചില്ല. എൻ്റെ അറിവുകേട്, ഒരു വലിയ അറിവുകേട്, എന്നെ വേണമെങ്കിൽ തീർക്കാവുന്ന ഒരു സാധനമാണ്. എനിക്കതുകൊണ്ട് നിങ്ങളുടെ പ്രീതി കിട്ടാൻ വേണ്ടി പറയല്ല, നിങ്ങൾ ജെനുവിനായ ഒരാളെ ഇല്ലാതാക്കാൻ ഒരു മീഡിയയും ഈ കേരളത്തിൽ ശ്രമിച്ചിട്ടില്ല, അങ്ങനെ ശ്രമിക്കില്ല. കാരണം എൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്നതും മനുഷ്യനാണ്, ജീവിതം ജീവിച്ചു വന്ന ഒരാളാണ്. അപ്പോൾ ഒരിക്കലും ഒരാളെ തകർത്ത് കളയാന്ന് പറഞ്ഞ് നിങ്ങൾ ഇരിക്കില്ല എന്നുള്ള കാര്യം എനിക്ക് നല്ല വിശ്വാസമുണ്ട്. സിനിമയ്ക്ക് വേണ്ടി പലവർത്തി ശ്രമിച്ചിട്ടും ഇപ്പോൾ ലെനിൻ സാറിൻ്റെ ഒരു സിനിമ അത് പകുതിയോടെ അവസാനിക്കുന്നു, തിരുടാ തിരുടി ഡയറക്ടറുടെ കൂടെ സിനിമ ചെയ്യുന്നു അതും പോലെ അവസാനിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ആളുകളൊക്കെ കൂട്ടിയിട്ട് പടം ചെയ്യുന്ന ആയസ് ഒട്ട് പടം, അത് ആക്ച്വലി രണ്ട് ദിവസമാണ് തിയേറ്റേഴ്സിൽ ഓടിയിട്ടുള്ളത്. ഒരുപാട് പഴയ ഇന്റർവ്യൂസ് ആക്ച്വലി രണ്ട് ദിവസമാണ് അത് ഓടിയിട്ടുള്ളത്. ഇപ്പൊ ഈ എല്ലാവർക്കും അറിയുന്നത് ബാലനാണ് ആദ്യത്തെ ഈ സിനിമ എന്നൊക്കെയാണല്ലോ. അപ്പൊ അതിനെ പറ്റിയിട്ടൊക്കെ അന്ന് ആളുകൾ ചോദിക്കുന്ന സമയത്ത് പറഞ്ഞത് അത് രണ്ട് ദിവസം ഓടിയിട്ടുണ്ട്. പക്ഷെ രണ്ട് ദിവസം ഓടിയത് എനിക്ക് വലിയ കാര്യമായിരുന്നു. കാരണം എന്റെ പേരിലൊരു ഒരു ക്രിയേഷൻ ഉണ്ടല്ലോ എന്ന് പറയുന്നത്, എന്തൊക്കെ വന്നാലും നടനായ അടങ്ങൂ എന്നുള്ളൊരു ബോധ്യം ഉണ്ടായിരുന്നു ആ സമയത്ത്. അതെ അതേ ഉള്ളൂ, കൈ മുതൽ നമ്മൾ വേറെ ഒന്നും പഠിച്ചില്ല. ഞാൻ ചെറുപ്പം മുതൽ സ്വർണ്ണപ്പണി, വീട്ടിൽ തന്നെ അമ്മാവന്മാരും ചേട്ടന്മാരൊക്കെ സ്വർണ്ണപ്പണി, പക്ഷെ ആ പണി അറിയാത്ത ഒരേ ഒരാള് ഞാൻ മാത്രമേ ഉള്ളൂ എൻ്റെ വീട്ടില്. എൻ്റെ വീട്ടില് ഞാനും എൻ്റെ അമ്മയ്ക്ക് വരെ അത്യാവശ്യം കാര്യങ്ങളറിയാം. അമ്മയും ചിറ്റയൊക്കെ അത്യാവശ്യം മാല ഇത് കോർക്കുകയും വിളക്കലും ഒക്കെ അറിയാം, പക്ഷെ നമ്മളത് പഠിച്ചിട്ടില്ല. അതേപോലെ ഒരു പണിയും പഠിച്ചിട്ടില്ല. ആദ്യമൊക്കെ കഴിവില്ലാത്തതുകൊണ്ട് പഠിക്കാത്തതാണ്, പിന്നെ പിന്നെ വന്നപ്പോൾ കഴിവുണ്ടെങ്കിലും അത് പഠിക്കില്ല മനഃപൂർവ്വം. പഠിച്ചാൽ ഞാൻ കോംപ്രമൈസ് ആയി പോകുന്നുള്ളത് കൊണ്ട് ഞാൻ ഉറപ്പിച്ചു എനിക്ക് ആക്ടറാവുക എന്നുള്ളതാണ്. അത് കുറേ ട്രാവൽ ചെയ്തതിന് ശേഷമാണ് അങ്ങനെ ഒരു ബോധം, ലെൻസാറിൻ്റെ കൂടെ കൂടിയതിന് ശേഷമാണ്. അതുവരെ ആക്ടർ എന്ന് പറഞ്ഞ് പറ്റിച്ച് ജീവിക്കുകയായിരുന്നു, സമൂഹത്തിനെ പറ്റിച്ച് ജീവിക്കുകയായിരുന്നു. ഒരു ആക്ടറിൻ്റെ കുപ്പായം അല്ലെങ്കിൽ ഒരു നാടകക്കാരൻ്റെ കുപ്പായം എടുത്തിട്ടിട്ട് ബുജി കളിച്ച് കുറേ പേരൊക്കെ ഇമിറ്റേറ്റ് ചെയ്ത് കുളിക്കാതെയും അലക്കാതെയൊക്കെ നടന്നാൽ ജോൺ അബ്രഹാം ആവുമെന്ന് വിചാരിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഉണ്ടായിരുന്നു അങ്ങനെ. പക്ഷെ അദ്ദേഹം കുളിക്കാത്തതും അലക്കാത്തതും അതിനേക്കാൾ കൂടുതൽ വലിയ വേറെ പരിപാടി തലച്ചോറിനകത്ത് നടക്കുന്നുണ്ട്. ഇത് തറച്ചോറിനകത്തും ഒന്നും ഇല്ലാതെ വെറുതെ കുളിക്കാതെ നടന്നിട്ട് ജോൺ അബ്രഹാം ആവില്ല, ഗിമിക്കില്ല. അപ്പൊ അവര് ചെയ്യുന്ന അരാജകത്വം എന്ന് പറയുന്ന സാധനം നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ ഭയങ്കര ബോറാണ്. അവര് മെക്കാനിക്കലായിട്ട് ചെയ്യണമല്ല, അതായത് എറണാകുളത്ത് നിന്ന് തിരുവനന്തപുരം വരെ ഓട്ടോറിക്ഷ വിളിച്ചുകൊണ്ട് പോയിട്ട് ഒരു പണി കൊടുക്കാന്ന് പറഞ്ഞു പോകണമല്ല. അവരൊരു ഓട്ടോറിക്ഷ കയറുന്നു, അവിടെ നിന്ന് അടിക്കുന്നു, ഇവിടെ നിന്ന് അടിക്കുന്നു, പോയി നിൽക്കുന്നത് തിരുവനന്തപുരത്താണ്, ആ ഓട്ടോറിക്ഷ കാശ് കൊടുത്തേക്കെന്ന് പറയുന്നു. വളരെ ലൈവ്. നമ്മളിത് അങ്ങനെ തന്നെ പകർത്തിയിട്ട് ഇവിടെ നിന്ന് ഓട്ടോറിക്ഷ വിളിച്ച് തൃശ്ശൂർ എന്നിട്ട് ആ ഓട്ടോറിക്ഷ കാശ് കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ അടി കിട്ടും. മനസ്സിലായി, ആ ജെനുവിനിറ്റി മനസ്സിലാക്കാൻ പറ്റും. അവരിതിനെ കുറിച്ച് ബോധേടല്ല. അപ്പൊ അങ്ങനെ അനുകരിച്ച് നടന്ന ഒരു കാലഘട്ടം, അവിടെ നിന്ന് ഒരു തിരിച്ചറിവുണ്ട്. തിരിച്ചറിവുകളാണ് ഏറ്റവും വലിയ അറിവ്. ചെയ്യുന്നത് റോങ് ആണ്, പോകുന്ന വഴി ശരിയല്ല, തെറ്റിയിട്ടുണ്ട്, ഗൂഗിൾ മാപ്പ് ചതിച്ചു എന്നുള്ളൊരു ബോധം നമുക്ക് വരില്ലേ, അതെനിക്ക് ഇടയ്ക്കിടയ്ക്ക് കിട്ടാറുണ്ട്. ശരിയല്ല പോക്ക്. ഈ നാട്ടിലെ എല്ലാ ആൾക്കാരുടെ അടുത്തും ഞാൻ സിനിമാക്കാരനാവുകയാണേ എന്ന് പറഞ്ഞ് പോവുകയും അത് നടക്കാണ്ടാവുകയും പിന്നെ അത് ഇനി എങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു വരാന്ന് പറഞ്ഞാൽ അതൊരു ഭീകര അവസ്ഥയാണ്. അത് ഭയങ്കര പണിയാണ് അത് സംഭവം. കാരണം ആളുകൾക്ക് മറ്റുള്ള ആൾക്കാർ എന്തൊക്കെ പറഞ്ഞാൽ അംഗീകരിക്കാൻ വലിയ പാടാണ്. അപ്പോൾ പ്രത്യേകിച്ച് സിനിമയിൽ പോയിട്ടുള്ള ജയിച്ച് കാണുക എന്ന് പറയുന്നത് പിന്നെ മലയാളികളിൽ ഈ കളിയാക്കുന്നതിൻ്റെ ഒരു പ്രഹരശേഷി ഉണ്ട്. അത് ലോകത്തെ ഏറ്റവും അധികം കഴിവുള്ള ഒരാളുകളാണ് മലയാളികൾ. ഈ പലയാവർത്തി പറഞ്ഞ് തമിഴ്നാട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടല്ലോ, ഇനി തിരിച്ചു വന്നാൽ എന്താവും എന്നൊക്കെ ആലോചിച്ച സമയങ്ങളുണ്ടോ ജീവിതത്തിൽ? പിന്നെ തീർച്ചയായിട്ടും. പക്ഷെ അവരാണ് നമ്മളുടെ ഏറ്റവും വലിയ സപ്പോർട്ടേഴ്സ്.
അതായത് ഒരു കൈ മാത്രം ഇങ്ങനെ ആടിയാൽ ഒന്നും ഉണ്ടാവില്ല, ഇപ്പുറത്തും ഒരു കൈയും കൂടി വന്നാലേ ശബ്ദം ഉണ്ടാവുള്ളൂ. അപ്പൊ അവരുടെ ആ ഒരു കുത്തലും കോമയൊക്കെയാണ് നമ്മളെ അവിടെ എത്തിച്ചത്. ഇവിടുന്ന് ഇറങ്ങി പോകാനുള്ള ഒരു സാഹചര്യം, കേരളത്തിൽ നിന്ന് പോയി അല്ലെങ്കിൽ ചെന്നൈയിലേക്ക് പോയി കഴിഞ്ഞിട്ട് യൂണിവേഴ്സലായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പ്രശ്നങ്ങളാണത്. വേണമെങ്കിൽ എനിക്ക് ലെൻസാർ അവസരം തരാമെന്ന് പറഞ്ഞ കാര്യം ഞാൻ പുറത്ത് പറയാതെ രഹസ്യമായി പോയി വന്നിരുന്നെങ്കിൽ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാവില്ല. അപ്പം ഞാൻ തന്നെയാണ് പറഞ്ഞ് അത് നാട്ടിലൊക്കെ പബ്ലിസിറ്റി കൊടുത്തത്. ആ നാണക്കേട് ഉണ്ടാക്കിയെടുത്തവനും ഞാൻ തന്നെയാണ്, എന്നിട്ട് അതിന് പകരം വീട്ടിയവനും ഞാൻ തന്നെയാണ്. നമ്മളൊരു വിഷയം ഉണ്ടാക്കിയെടുത്തിട്ട് ആ വിഷയം ക്ലിയർ ചെയ്യുന്നു, വെറുതെ നുണ പറയുക, എന്നിട്ട് ആ നുണ സത്യമാക്കാൻ വേണ്ടി പണിയെടുക്കുക, എന്തെങ്കിലും കാലത്ത് സത്യമാവുക. ഓക്കെ, ഞാൻ രജനീകാന്തിന്റെ കൂടെ അഭിനയിച്ചു എന്നൊരു നുണ വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ട് രജനീസാറിന്റെ കൂടെ ഒരു പടം ചെയ്തിട്ടുണ്ട് എന്ന് ചുമ്മാ ഒരു കൂട്ടുകാരനോട് നുണ പറഞ്ഞതാണ്. അന്ന് സിനിമയിൽ പോലും എത്തിയിട്ടില്ല, എവിടെ എത്തിയിട്ടില്ല. ചെന്നൈ കിടന്ന് എന്ത് പറഞ്ഞാലും ഇവനെ അറിയാൻ പോകുള്ളല്ലോ. അതായത് പക്ഷെ അന്ന് മുതൽ ആ ആഗ്രഹം മൂത്തു, എന്തെങ്കിലും ഒരു സാമന്റെ മുമ്പിൽ സത്യമാക്കണം എന്നുള്ളൊരാഗ്രഹം. അത് ഒരിക്കൽ സത്യമായി. അപ്പം അത് ഈ പറഞ്ഞ കളിയാക്കൽ, ഇപ്പം പറഞ്ഞല്ലോ കേരളത്തിൽ ആളുകളാണ് ഏറ്റവും കൂടുതൽ കളിയാക്കുന്നത്, കേരളത്തിൽ നിന്നാണ് ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ആളുകൾ ഉണ്ടാകുന്നത്. അതെ അതെ, ഈ കളിയാക്കലാണ് വളം. ശരിയാണ്, ചെളിയാണ് താമര. അപ്പോൾ അത് ഒരിക്കലും, അത് രണ്ടും ആവശ്യമാണ്, അതും വേണ്ടതാണ്. അതിനെ അതിൻ്റെ സെൻസിലെടുത്ത് പോസിറ്റീവ് ആക്കുക എന്നുള്ളതാണ് നമ്മുടെ പണി. അതിൽ തളർന്നു പോകാനും വീണു പോകാനും ആത്മഹത്യ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ ടാലൻറ്റുകൾ ഉണ്ടാവില്ല. ഇത് ഞാൻ വീണ്ടും മഞ്ചുക്കള വെക്കാനിലേക്ക് വരട്ടെ. അതിൽ ഇപ്പം ഉല്ലാസ് എന്ത് രീതിയിലുള്ള ഡയറക്ടറായിരുന്നു? ഇപ്പം ആളുകൾ അഭിനയിച്ച് കാണിക്കുന്ന ആളുകളുണ്ട്, ഇപ്പം ഇതാണ് എൻ്റെ ഷോട്ട്, ഈ ഷോട്ടുകളുടെ ഇടയിൽ, അതായത് അവരുടെ മനസ്സിലൊരു എഡിറ്റ് പാറ്റേൺ ഉണ്ടാവും, ആ എഡിറ്റ് പാറ്റേണുകളുടെ ഇടയിൽ നീ അഭിനയിച്ചാൽ മതി. ചില ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഫ്രീ ആക്കി വിട്ടിട്ട് അത് ഷൂട്ട് ചെയ്തെടുക്കുന്ന ആളുകളുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഉല്ലാസ് എങ്ങനെയായിരുന്നു? ഇതിൻ്റെ എല്ലാ പാറ്റേണും ആവശ്യത്തിന് യൂസ് ചെയ്യുന്ന ഒരാൾ, വിടേണ്ട സ്ഥലത്ത് വിടുകയും പിടിക്കേണ്ട സ്ഥലത്ത് ചേട്ടാ അത് നമുക്ക് ഇതിനകത്ത് കിട്ടണം എന്ന് പറയും, എന്ത സ്ഥലത്ത് അത് പറയും. പുള്ളിക്ക് കൃത്യമായൊരു വിഷനുണ്ട്, പടം പുള്ളി കണ്ടിട്ടുണ്ട്, സിനിമ കണ്ടിട്ടുണ്ട്. അല്ലെങ്കിൽ ഒരിക്കലും നമ്മൾ ഷൂട്ട് ചെയ്തപ്പോൾ കണ്ട പടം അല്ല തിയേറ്ററിൽ കണ്ടത്, നമ്മൾ കണ്ടവരൊക്കെ കിടുങ്ങിയിരിക്കുകയാണ്. ഫൈറ്റ് ആണെങ്കിൽ തന്നെ ഇത് ഇത്ര സ്പീഡ് കട്ട്, അതിൻ്റെ 8 മിനിറ്റ് 9 മിനിറ്റ് ഫൈറ്റൊക്കെ എങ്ങനെ ഇത്ര പോകണമെന്ന് അറിയില്ല. ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ഇങ്ങനെ അതിനകത്ത് പല കാര്യങ്ങളും നമുക്ക് ലോജിക്കലി ആണോന്ന് പിന്നീട് ആയിരുന്നു വീട്ടിൽ പോയിരുന്ന ആലോചിച്ചാൽ ചിലപ്പോൾ ഡൗട്ട് ആവും. ആ സിനിമ കാണുന്നവിടത്ത് അങ്ങനെ ചിന്തിക്കാൻ സമ്മതിക്കേയില്ല. ഇല്ല, ഫോൺ നോക്കാൻ പറ്റുന്നില്ല. ഒരാള് വേറൊരു പണിക്ക് പോകണില്ല. അപ്പൊ കുട്ടികൾ വരെ, ഇപ്പൊ എന്റെ മോൻ വരെ ഒരു സിനിമ അവൻ കാണിച്ചിട്ടില്ല. പക്ഷെ ഒരു സീനുണ്ട്, ആ സീനിൽ അവൻ കരഞ്ഞു ഭയങ്കര ബഹളം ഉണ്ടാക്കി. അതല്ലാതെ ഞാൻ അത്ഭുതപ്പെട്ടു പോയി. അവൻ ആദ്യം മുതൽ ആ പടം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ അത്രയും മേക്കിംഗ് ഗുഡാണ്. ടെക്നീഷ്യൻസിനെ വിളിച്ചിട്ടുള്ള ടെക്നീഷ്യൻസിനെ അവരുടെ അവരെയാണ് അയച്ചു വിട്ടിരിക്കുന്നത്. ആക്ടേഴ്സിനെ വിട്ടേക്കുന്നതിനേക്കാൾ കൂടുതൽ ടെക്നീഷ്യൻസ് ആറാടിയിട്ടുണ്ട് ഓരോ വിഭാഗവും, ആർട്ടും കോസ്റ്റ്യൂമും. കോസ്റ്റ്യൂമൊക്കെ എടുത്തു പറയേണ്ടതായിരുന്നു, കാലഘട്ടമൊക്കെ ചെയ്തേക്കുന്ന ഗംഭീരമായിട്ട് ചെയ്ത. ഈ സിനിമ ഇറങ്ങുന്നതിനോടൊപ്പം തന്നെ ഈ സിനിമയിലെ ഒരു പ്രധാന വിഷയം സംസാരിക്കുന്ന ഒരു ഒരു സിനിമയും കൂടി ഇറങ്ങുമ്പോൾ, അപ്പൊ ആ സിനിമയിൽ ആളുകൾ ഏറ്റവും അധികം വിമർശനം ഉയർത്തുന്നത് ഈ പറഞ്ഞ കോസ്റ്റ്യൂംസിന്റെ പേരിലാകുമ്പോൾ, അതേപോലത്തെ ഒരു സിനിമ വീണ്ടും കോസ്റ്റ്യൂംസിന്റെ പേരിൽ പ്രകൃതിക്കപ്പെടാന്ന് പറഞ്ഞാൽ കോസ്റ്റ്യൂംസിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് കാണിക്കുന്ന ഒരു ഏരിയ അല്ലേ? അത് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട്. നമ്മള് ഇപ്പൊ ഞങ്ങളേ കൊണ്ടൽ എന്ന് പറഞ്ഞൊരു പടം ചെയ്തോണ്ടിരിക്കുക, ആന്റണി പേപ്പെ, സോഫിയ, അജിത് മാമ്പള്ളി എന്ന് പറഞ്ഞ സംഗീതം ഗംഭീരമായിട്ട് പോകുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഞങ്ങള് കുറെ നാളുകളായിട്ട് ഒരു കോസ്റ്റ്യൂമിലാണ് കടൽ പരിപാടി. പെട്ടെന്ന് കോസ്റ്റ്യൂം മാറിയപ്പോ അങ്ങോട്ടും കണ്ടിട്ട് തിരിച്ചറിയില്ല, ആളുടെ രൂപേ മാറി, ഭയങ്കര ഫ്രഷ് ആയി, വേറെ എന്തോ ആയി. അപ്പൊ ആ തുണിക്ക് അത്രയും പ്രാധാന്യമുണ്ട്. പിന്നെ ഒരു ഫീൽ ഉണ്ടാക്കാൻ കഴിയുന്നതാണ് വസ്ത്രം, അല്ലാതെ വെറുതെ നാണം മറയ്ക്കാൻ വേണ്ടി മാത്രമല്ല. നാണം മറയ്ക്കുന്നതിനെ പറ്റി പറഞ്ഞപ്പോൾ ചോദിച്ചോട്ടെ, അതായത് ഇത് തന്നെയാണ് പിന്നെ ഞാൻ കോസ്റ്റ്യൂംസ് പറ്റി പറഞ്ഞപ്പോഴാണ്, ഈ ബാലചന്ദ്രന്റെ ഷോട്ടില് ഷെഡി, അതാണ് ആ സമയത്ത് അണ്ടർവേഴ്സിന്റെ ടോൺ, അതാണ് കളർ, അതാണ് വൈറ്റും അല്ല ബ്രൗണും അല്ല ചെളിയാണോ എന്ന് തോന്നുന്ന പോലത്തെ ഒരു കളറാണ്. അത് അത്രയും ഡീറ്റെയിലിങ്ങിലേക്കൊക്കെ പോയത് കാരണം തന്നെയായിരിക്കണം ബാലചന്ദ്രൻ എപ്പോഴും സംസാരിക്കപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും പേസ്റ്റ് വെച്ചിട്ട്, പേസ്റ്റ് അല്ല പേസ്റ്റ് തേച്ചിട്ട് അതിൻ്റെ ഒരു ഒരു ഉപ്പ്
കയറി പിടിക്കില്ലേ, ഒരു റൗണ്ട് റൗണ്ട് വരുമല്ലോ അപ്പൊ എയർപ്പിന്റെ, അത് വരെ വർക്ക് ചെയ്തിട്ടുണ്ട്. ആലോചിക്കുക, ചെറിയ ചെറിയ ഓട്ട, പുതിയ ജഡ്ഡി വാങ്ങിയിട്ട് അതിനകത്ത് ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഇട്ടിട്ട് ചെറിയ മണിയല്ല ഇതാക്കണം. അപ്പൊ ഇതെല്ലാം കൂടി കൂടുന്നതാണ് ആ രൂപത്തെ കാണുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഇമ്പാക്ട്. അല്ലാതെ ഞാനൊരു വി ഐ പിയുടെ നല്ല ഷെഡ് ഇട്ട് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അത് കിട്ടില്ല. എൻ്റെ ശരീരത്തിൻ്റെ കളറിൻ്റെ ടോൺ, എൻ്റെ മുടി വിരിച്ചിട്ടിരിക്കുന്ന ആ പല്ല്, അതിൻ്റെ ഒപ്പം തന്നെ എൻ്റെ എനർജി, ആ കോശം, അവിടെ ഒരു പാൻറ്റോ മുണ്ടോ ആയിരുന്നെങ്കിൽ എനിക്ക് തോന്നല്ല അത്രയും കാഴ്ചക്ക് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടുമെന്ന്. അതായത് സ്ക്രീനിൽ ഏറ്റവും ആദ്യം കാണുന്ന ഒരു പിന്നെ വിഷലാണത്, ഈ നടനെ ഇതാരട എന്ന് ചോദിക്കുന്ന രീതിയിലാണ് കൊണ്ടുപോയി വെച്ചാൽ. അതിപ്പോ എന്നെ അല്ല, ആരെയാണെങ്കിലും അങ്ങനെ കൊണ്ടുപോയി വെച്ചാൽ നമ്മള് വെച്ച് ചെയ്തതിന് ശേഷമാണല്ലോ ഞാൻ പറഞ്ഞത്. അതിപ്പോ ആ രീതിയിൽ കൊണ്ട ഒരു പുതിയൊരു രൂപത്തെ കൊണ്ടുവച്ചാൽ ഞാനടക്കം തിയേറ്ററിൽ ഇരുന്ന് കണ്ണു തള്ളി നോക്കുന്ന രീതിയിലാണ് കൊണ്ട വെച്ചിരിക്കുന്നത്. അപ്പൊ ഈ കൊണ്ട വെക്കലാണ് കാര്യം, നമ്മളത് റെഡിയായി നിന്നാ മാത്രം മതി. അല്ല, പ്ലേസ് ചെയ്യാന്നുള്ളതുൾപ്പെടെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇനി ഇപ്പം ഞാൻ എനിക്ക് വേണമെങ്കിൽ ഗംഗയോ ബാലനൊക്കെ ആവാൻ പറ്റും, പക്ഷേ ഇപ്പം അവർ ചെയ്ത രീതിയിൽ എനിക്ക് ആവാൻ പറ്റില്ല എന്ന് ഫഹദ് ഉൾപ്പെടെ ആ സിനിമ കഴിഞ്ഞിട്ട് പറഞ്ഞിട്ടുണ്ട്. ബാലൻ ഭയങ്കര മാജിക്കാണ് കേട്ടോ, അത് അത് ഭയങ്കര ഭാഗ്യമല്ലേ. ഫസ്റ്റ് സീനിൽ തന്നെ തിയേറ്റർ ഫുള്ള് കൈയടിക്കുക, അത് കഴിഞ്ഞിട്ട് കൈയടിക്കട കൈയടിക്കണമെന്ന് പുറത്തുപോയി പറയുക, ആ ഒരു അതായത് ആ ഒരു ഹണിമൂൺ പീരീഡ് പോലെ കമ്മിറ്റി പാടാൻ ഇറങ്ങി കഴിഞ്ഞിട്ടുള്ള ഒരു മാസം ശരിക്കും സ്വപ്ന ലോകത്തായിരുന്നില്ലേ. ഇപ്പോഴും കോളേജുകളിൽ പോയാൽ ഈ കയ്യടിക്കട, മണിച്ചേട്ടൻ്റെ ചിരി, ഞാൻ എന്ന് പറയുന്ന ചിരി, മണിച്ചേട്ടൻ സ്റ്റേജിലേക്ക് കയറുന്നതിന് മുമ്പ് ചിരിക്കും, ആ ചിരിക്കുള്ള കയ്യടി മണിച്ചേട്ടൻ മരിക്കുന്നതിന് തൊട്ട് മുമ്പുള്ള പ്രോഗ്രാമിന് വരെ കിട്ടിയിരുന്നു. പിന്നെ അത് ഒരിക്കലും ബോറടിക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് കിട്ടിയൊരു ഭാഗ്യമാണ് ഈ കയ്യടിക്കട എന്ന് പറഞ്ഞ ഡയലോഗ്. ഇന്നും യൂത്ത് അത് ആഘോഷം, പുതിയ പുതിയ ആളുകൾ, പുതിയ പുതിയ തലമുറ അത് ആഘോഷിക്കുന്നുണ്ട് ആ ക്യാരക്ടർ. അത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ നിന്ന് വന്നൊരു ഡയലോഗാണത്. സ്ക്രിപ്റ്റിലില്ല, സ്ക്രിപ്റ്റില്ല അത്. അത് ഓൾമോസ്റ്റ് എല്ലാവരും കുറെ ഇംപ്രൈസേഷൻ ഡയലോഗുകളാണ് ഞങ്ങളുടെ ആ പോർഷനൊക്കെ നടന്നിട്ടുള്ളത്. സിറ്റുവേഷൻ പറഞ്ഞു തന്നിട്ട് നമുക്കറിയാവുന്ന ലൈഫാണല്ലോ, ഒരു പീരിയഡിക്കലോ അല്ലെങ്കിൽ ഭയങ്കര മറ്റേ രാജകാല സംഭാഷണമൊന്നും അല്ലല്ലോ. അപ്പൊ അതിൽ നമ്മളിങ്ങനെ ചോദിക്കും, ആ പറഞ്ഞു നോക്കുന്നു പറയും രാജേട്ടൻ, ഓക്കെ ആണെങ്കിൽ അത് എടുക്കും. അപ്പൊ അങ്ങനെയായിരുന്നു അല്ല കൈയടിക്കുന്നത്. റബ്ബർ പന്താണ് റെഫറൻസ് ആയിട്ട് തന്നെ. അതെ അതെ അതെ, റബ്ബർ പന്ത്, ഒരു ഒരു റബ്ബർ പന്ത് പോലെയുള്ളൂ, ഇയാള് ഇങ്ങനെ നിക്കില്ല എന്ന് പറയുന്നതാണ് എൻ്റെ ഒരു റെഫറൻസ്. ഈ ബാലൻചേട്ടൻ പറയാതെ പോയത് എന്ന് പറഞ്ഞിട്ട് ഒരുപാട് പോസ്റ്റുകൾ പിന്നീട് കമ്മിറ്റി പടത്തിന്റെ ഓരോ വർഷം വാർഷികത്തിന് വരാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ടോ? അതായത് എന്തുകൊണ്ടാണ് അവസാനത്തെ ആ മദ്യപാന ചർച്ചയിൽ അയാൾ അങ്ങനെ പറഞ്ഞത്, നമ്മളെക്കാൾ ഭംഗിയുള്ള ഒരു സ്ത്രീയെ കല്യാണം കഴിക്കരുതെന്ന് ഗംഗ ഉപദേശിക്കുന്നത്, എന്താണ് പൈസ അല്ല അൾട്ടിമേറ്റം എന്ന് അയാൾ പറയുന്നത്, അത്രയും അത് പിന്നെ വായിച്ചിട്ടുണ്ടോ? ബാലൻചേട്ടൻ പറയാതെ പറയാത്ത കാര്യങ്ങളും കൂടി ബാല ആണ് ലാസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഈ വേദന അയാളുടെ ഉള്ളിൽ ആ ഡയലോഗ് പറയുമ്പോൾ ഒരു വേദന ഉണ്ടല്ലോ, സിനിമ കാണാത്ത അല്ല കണ്ടവർക്ക് അറിയാൻ പാടില്ലാത്തൊരു കാര്യമുണ്ട്. അതായത് മുഴുവൻ സിനിമ വന്നിട്ടില്ല, അപ്പൊ അതിനകത്ത് വേറൊരു പോർഷൻ ഉണ്ട്, ആ പോർഷനൊക്കെ എനിക്കറിയാലോ. ഓക്കെ, അത് ചെയ്യുമ്പോ നമ്മളൊക്കെ അങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ നിക്കില്ല, കയ്യിൽ നിക്കില്ല, അവര് വേറെ തേടി പോവും, അതെങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയുന്ന ആ ഒരു, പിന്നെ കുട്ടിയില്ല, അങ്ങനത്തെ കോംപ്ലക്സുകളൊക്കെ. അപ്പൊ ആ ഡയലോഗ് പ്രസന്റ് ചെയ്യുമ്പോൾ എൻ്റെ ഒരു ബാക്ക് സ്റ്റോറി അറിഞ്ഞുകൊണ്ടാണ് അത് പറയണത്, പക്ഷെ ഓഡിയൻസ് ഇത് മാത്രമേ കാണുന്നുള്ളൂ. പക്ഷെ ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് അവർക്ക് കിട്ടുന്നുണ്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പറയാതെ പോയ കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോസ്റ്ററുകൾ ഇപ്പോഴും ഇറങ്ങുന്നത്. ഞങ്ങൾ 2015 തൊട്ടിട്ട് ആ 4.5 വർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട്. ചോദിക്കാറുണ്ട് അതിനെ പറ്റിട്ട് എപ്പോഴെങ്കിലും? ഇല്ല, അത് ഒരിക്കൽ ചോദിച്ചോ, നോക്കാന്ന് പറഞ്ഞല്ലാതെ അറിയില്ല. ഇപ്പോട്ടെ, വലിയ ആക്ടേഴ്സിനോടൊക്കെ നമ്മൾ വർക്ക് ചെയ്യൂല, ഐ മീൻ സീനിയർ ആർട്ടിസ്റ്റുകളുടെ കാര്യം ഞാൻ പറയുന്നത്. ഇപ്പൊ നമുക്ക് ലാലേട്ടൻ അവരുടെ കൂടെ ഒക്കെ സിനിമകൾ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഇവരിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പൊ ഞാൻ ബ്രഹ്മയുഗം തന്നെ എടുത്ത് പറയാം. അപ്പൊ അതില് നമുക്കായിട്ട് കോമ്പിനേഷൻ സീൻസ് ഇല്ല, എന്നാൽ പോലും അവരോട് നമുക്ക് പോയി സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ അവരിൽ നിന്ന് കണ്ടു പഠിക്കാനോ നമ്മളുടെ പ്രൊഫഷനിലേക്ക് തന്നെ ഉൾപ്പെടുത്താനോ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും? ഇഷ്ടംപോലെ, ഇഷ്ടംപോലെ, തീർച്ചയായിട്ടും. നമുക്ക് റഫറൻസ് ഒക്കെ വെച്ച് പറയാമോ? എന്താ പറയാ, നമ്മളുടെ ടൂൾ എന്ന് പറയുന്നത് മെയിൻ ടൂൾ ശരീരമാണ്. നമ്മളെ പരിപോഷിപ്പിച്ച് സന്തോഷിപ്പിച്ച് കൊണ്ടു കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് കൃത്യമായി ചെയ്യുന്നൊരു ഇന്ത്യയിലെ തന്നെ ഒരു ആക്ടറാണ് മമ്മൂട്ടി സാറ്. അതേപോലെ തന്നെ പാഷൻ,
ഒട്ടും ആ വള്ളക്കാരനായി വന്നപ്പോൾ അദ്ദേഹം കൊണ്ടുവരുന്ന ആ ഒരു ഫയർ എവിടെയെങ്കിലും അണഞ്ഞു പോയിട്ട് നമുക്ക് ആർക്കും ഫീൽ ചെയ്തിട്ടില്ല. അതിനിടയ്ക്ക് പരാജയവും വിജയമൊക്കെ ഒരുപാട് വന്നു പോയിട്ടുണ്ടെങ്കിലും ആക്ടർ എന്ന് പറയുന്ന ത്വര ഇപ്പോഴും സാറിന് അങ്ങനെ തന്നെ കൊണ്ടു നടക്കുന്നത്. അതുകൊണ്ടാണ് ഇന്നും നമ്മളുടെ എന്താ പറയുക പുതിയ തലമുറയും അവരുടെ നായകനായിട്ട് കൊണ്ടു നടക്കുക. ഈ രണ്ടു പേരെ മോഹൻലാൽ മമ്മൂട്ടി എന്ന് പറയുന്ന ആളുകളെ കൊണ്ടു നടക്കുന്നതിൻ്റെ കാര്യം അതാണ്. അവർ പണിയെടുക്കാൻ മടിയില്ല, പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാൻ വായിക്കാൻ അന്വേഷിക്കാൻ ഒന്നിനും മടിയില്ല. ആ തീ സൂക്ഷിക്കുക എന്നുള്ളതാണ്. അപ്പം അതൊരു നമ്മൾ ഉൾക്കൊള്ളേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ ക്വാളിറ്റിയാണ്, ഇൻസ്പയർ ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ ലാൽ സാറിൻ്റെ കൂടെ ഇപ്പോൾ മലൈക്കോട്ട ചെയ്യുമ്പോൾ നമ്മൾ എൻജോയ് ചെയ്യാന്ന് അറിയില്ല. നമ്മൾ ഇരിക്കുന്ന നിമിഷത്തെ ഇപ്പം ഞാൻ അത് അനുഭവിക്കാൻ തുടങ്ങുന്നുണ്ട്. അതായത് ഇത്രയും നേരം ഞാൻ എൻ്റെ ഫോണിനെ കുറിച്ചോ അടുത്ത പ്രോഗ്രാമിനെ കുറിച്ചോ അല്ലെങ്കിൽ ഇനി അടുത്ത ചോദ്യത്തിന് എങ്ങനെ ഉത്തരം പറയണമെന്നതിനെ കുറിച്ചോ ഒന്നും ഞാൻ ആലോചിച്ചിട്ടില്ല. അല്ല, ഞാനും താങ്കളെ ആസ്വദിക്കുകയാണ്. ഞാൻ താങ്കളുടെ ഓരോ ചോദ്യം ഞാൻ എൻജോയ് ചെയ്ത് ഇത് എനിക്ക് കിട്ടിയത് ലാൽ സാറിൻ്റെ കയ്യിൽ നിന്നാണ്. ലാൽ സാർ ഇരിക്കുന്ന സ്ഥലം, അത് മരുഭൂമിയെ പച്ചപ്പാക്കാനുള്ള മാജിക്ക് കയ്യിലുള്ള ഒരാളാണ്. അത് ഭീകരമാണ്. അത് അത് എന്ത് മെഡിറ്റേഷൻ ഉണ്ടെന്നറിയില്ല. അദ്ദേഹം അത് ഭയങ്കര അത് അദ്ദേഹം സെറ്റിൽ വരുമ്പോൾ തന്നെ അത് അറിയാൻ പറ്റും ആൾ എത്തിയിട്ടുണ്ട് എന്നുള്ളത്. എല്ലാവരിലേക്കും ഒരു ഹാപ്പിനെസ് കൊടുക്കും. ഒന്നും നോയില്ല, എല്ലാം എസ്സാണ് തന്നെ ചെയ്യാം, നമുക്ക് നോക്കാം, ഒന്നും കൂടി പോയാലോ, ഒരു പ്രശ്നമില്ല. അതുപോലെ രജനി സാറ്, രജനി സാറിൻ്റെ സമയത്തിനോടുള്ള ഏറ്റവും വലുത് സമയം തന്നെയാണ്, ആ സമയത്തിനോടുള്ള കൃത്യനിഷ്ഠ, ആ എനർജി. ഇപ്പം നമ്മൾ സിനിമയിൽ കാണുന്ന ആ മ്യൂസിക് ഇട്ടിട്ടുള്ള നടപ്പില്ലേ പടയപ്പ, അത് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ സ്പീഡ് ഇപ്പോഴും. ഇപ്പോഴും ഞാൻ കാണുന്നത് എയർപോർട്ടിലൊക്കെ വന്ന് നടക്കുമ്പോൾ ആ സ്പീഡ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ. സ്പീഡ് ഒരിക്കലും കുറയില്ല, കാരണം അത്രയും ഫയറാണ് അവരൊക്കെ കാത്തു സൂക്ഷിക്കുന്നത്. അതേപോലെ തന്നെ പുതിയ സംവിധായകനാണല്ലോ ഈ സിനിമ എന്ന് പറയുന്ന കപ്പലിൻ്റെ ക്യാപ്റ്റൻ. അപ്പോൾ ആ സംവിധായകന് കൊടുക്കേണ്ട റെസ്പെക്ട് സാറിനെ വിളിക്കുള്ളൂ, കൈ ഇങ്ങനെ പിടിച്ചിട്ട് നിൽക്കുള്ളൂ. നമ്മളത് അങ്ങനെ തന്നെ കോപ്പി ചെയ്യേണ്ട കാര്യമില്ല, നമ്മൾ നമ്മളുടേതായ ചെയ്താൽ മതി. അദ്ദേഹം അത് ജെനുവിനാണ്. അത് ഇപ്പോൾ കാർത്തി സുബ്രാജ് എന്ന് പറയുന്ന ഒരു സംവിധായകൻ 20-somethingലാണ്, 30, അതിൻ്റെ ഇടയിലാണ് പേട്ട ചെയ്യുന്നത്. ഒരിക്കലും ആ പുള്ളിക്ക് ഒരു വിനയം കാണിച്ചു കൊടുക്കേണ്ട കാര്യമില്ല. അത് മനസ്സിൽ നിന്നുള്ള വിനയമാണ്. ഒരു സിനിമ സംവിധാനം ചെയ്യുക എന്ന് പറയുന്നത് അത് ഗ്രേറ്റ് പരിപാടിയാണ്. അതെല്ലാവർക്കും പറ്റുന്നതല്ലോ. രജനി സാറ് സംവിധാനം ചെയ്തിട്ടല്ലോ. അപ്പൊ അതായിരിക്കും രജനി സാറിന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ. അപ്പൊ സംവിധാനം ചെയ്യാനായിട്ട് കഴിവിനെ ബഹുമാനിക്കുക എന്നുള്ളതാണ്. ഈ കുറഞ്ഞ പ്രായം കൊണ്ട് അദ്ദേഹം ഒരു സബ്ജക്ട് ഉണ്ടാക്കി അതിന്റെ ടെക്നീഷ്യൻസിനെ ഒക്കെ വിളിച്ചു കൂട്ടി നമ്മളുടെ നമ്മൾ ഡേറ്റ് കൊടുക്കുന്ന രീതിയിൽ ഒരു സ്റ്റോറി നമ്മളോട് ടെല്ല് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുമ്പോൾ അയാൾ നിസ്സാരക്കാരനല്ല, അയാളെ ബഹുമാനിക്കേണ്ട ആളാണ് എന്ന് പറയുന്ന റെസ്പെക്റ്റാണ് അത്. എന്നിട്ട് ഞാൻ ഒന്നുകൂടി ചെയ്തു നോക്കട്ടെ എന്നാണ് പറയുന്നത്. എത്ര തവണ റീടേക്ക് ചെയ്യാനും ഒരു ബുദ്ധിമുട്ടില്ല. ഉയരങ്ങളിലെത്തിയേക്കുന്നവർക്ക് അസ്വസ്ഥതകളും പരാതികളും പരിഭവങ്ങളും ഉണ്ടാവില്ല. ഓക്കെ, അത് ഞാൻ പഠിച്ചു. ജോലിയിൽ എൻജോയ് ചെയ്യാൻ പഠിക്കുന്നവിടത്താണ് നമ്മൾ ബ്രില്യൻ്റ് അല്ലെങ്കിൽ ഗ്രേറ്റായി മാറുന്നത്. പരിഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ കുട്ടികളാണ്. തീർച്ചയായിട്ടും ഇപ്പൊ കമ്മട്ടിപ്പാടം ബാലൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയുമായിട്ട് അല്ലെങ്കിൽ ആ ക്യാരക്ടറുമായിട്ട് മണികണ്ഠനാചാരി എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു ബന്ധമില്ല. അമിതാഭ് ബച്ചൻ സാർ ചെയ്യുന്ന ഒരു പോലീസ് ഓഫീസർ എനിക്ക് ചെയ്യാൻ പറ്റില്ല, കാരണം എനിക്ക് അത്ര ഹൈറ്റ് ഇല്ല.